Hi, നമ്മുടെ ഈ RAS സിസ്റ്റത്തിന്റെ വീഡിയോ ഏകദേശം ഒരു ഒരാഴ്ചയ്ക്ക് മുകളിലാവുന്നു തോന്നുന്നു. അതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സ്റ്റാൻഡ് എന്ന പണിയാണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ നമ്മുടെ ഇരുന്ന സ്റ്റാൻഡിന്റെ കാലുകൾ ഫുള്ള് ബെൻഡായി പോയി. അങ്ങനെ നമ്മൾ ഈ കാല് കംപ്ലീറ്റ് മാറ്റി പുതിയ കാല് പ്ലേസ് ചെയ്തു. അപ്പൊ അതിനിടയിൽ നമ്മുടെ ഷോപ്പിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ പുറകിൽ ഞങ്ങൾ കുറെ ദിവസമായി പോയി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാല് തറയിൽ നിന്ന് ഇപ്പൊ 2 അടി പൊക്കിയാണ് ഈ ഫ്രെയിം ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിതിന്റെ അടിയിൽ 1.5 അടി പൊക്കമുള്ള സംഭവമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഗ്ലാസ് നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് വരും. കാരണം അതൊരു 12 അടി നീളത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അങ്ങനെ ഒറ്റ പീസ് ഗ്ലാസ് കിട്ടാനായിട്ടൊരു ഇച്ചിരി ഡിലേ ഉണ്ട്. അപ്പൊ അത് കിട്ടിയ ഉടനെ ഞങ്ങള് സംഭിന്റെ പണി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ ഗ്ലാസ് കയറ്റുന്നത് ഞങ്ങള് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വരുവാണ്. ഇപ്പൊ സമയം എനിക്ക് തോന്നുന്നൊരു 8:30 9 മണി അടുപ്പിച്ചാവും തോന്നുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അത്രയും ടൈം എടുത്ത് നമ്മൾ ഇതിനെ പെയിന്റ് ചെയ്ത് ഈ കാണുന്നത് റബ്ബർ ബീഡിങ് ആണ്. ചിലർ തെർമോകോളാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഓട്ടോറിക്ഷയിലൊക്കെ ഉപയോഗിക്കുന്ന റബ്ബർ മാറ്റാണ് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. 8mm തിക്നെസ് ഉള്ള റബ്ബർ മാറ്റിനെ കട്ട് ചെയ്ത് നമ്മുടെ ഐസാർ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് ഈ ഗ്ലാസ് കയറ്റുന്നത്. നമ്മൾ നോക്കിയിട്ട് അതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന സാധനം. അതാണ് ഗ്ലാസ് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആവുന്നതും അതിലാണ്. പിന്നെ പ്രധാന അപ്ഡേറ്റ്, ഇത്രയും നേരപ്പോഴത്തേക്കോ ഈ പറഞ്ഞ 24 ഗ്ലാസ് ടാങ്ക് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. 3:30 അപ്പോൾ ഇന്ന് പറ്റുവാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതിൻ്റെ പ്ലംബിങ് സ്റ്റാർട്ട് ചെയ്യണം വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ അത് ചെയ്യും. പിന്നെ മെയിൻ അപ്ഡേറ്റ് നമ്മുടെ കിണറിൻ്റെ പണിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഔട്ട് എന്ന് പറയുന്നത് 2 ഇഞ്ച് ഔട്ടാണ്. എനിക്കൊന്ന് ആ വീഡിയോയിൽ ബാക്കിൽ കാണാൻ പറ്റും. അത് 2 ഇഞ്ചിന്റെ പമ്പാണ്, അതായത് 2.5 ഇഞ്ചിന്റെ 3 ഇഞ്ചിയുടെ പമ്പാണ് കിണറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാരണം നമ്മുടെ ഈ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധാരണ 45 മിനിറ്റ് എടുക്കുന്നത് ഇപ്പോൾ വെറും 3 മിനിറ്റ് മതി. അപ്പൊ അത്രയും ടൈം കൺസ്യൂമിങ് ഇതാണ്. അപ്പോൾ ആരെങ്കിലും ഫാമില് പമ്പ് മേടിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വാട്ടർ സോഴ്സ് അത്രയും നല്ല വാട്ടർ സോഴ്സ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും വലിയ പമ്പ്, അതായത് 2 ഇഞ്ച് 2.5 ഇഞ്ച് ഔട്ട് കിട്ടുന്ന പമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ വലിയ ടാങ്കുകളാണ്, ചെറിയ ടാങ്കുകളാണെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. വലിയ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഭയങ്കര ലാഭമാണ്. പിന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് അത് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പുതിയൊരു സബ്സ്ക്രൈബർ ഒരു കമന്റ് ഇട്ടായിരുന്നു, ഇത് നമ്മൾ ഈ ഓരോ സാധനങ്ങളുടെ പ്രൈസ് പറഞ്ഞാൽ അവർക്ക് ചെയ്യുമ്പോഴത്തേക്കും യൂസ്ഫുൾ ആവുമെന്ന്. അപ്പോൾ അതിന് പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ബജറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാൻഡ് ആദ്യം ചെയ്തു, പിന്നെ ഗ്ലാസ് ഇപ്പോൾ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നു, അങ്ങനെ പല ടൈമിലായിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ചിലപ്പോൾ ഇപ്പോൾ അതിനേക്കാളും കൂടുതലാവും, ചിലപ്പോൾ കുറയാം. അപ്പോൾ ഈ പറയുന്ന RAS സിസ്റ്റം ചെയ്യുന്നതിൽ ഈ ഗ്ലാസിൻ്റെ പ്രൈസ്, ഈ സമ്പിൻ്റെ പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ഷെയർ ചെയ്തുതരാം. അപ്പോൾ നമ്മുടെ പ്ലാൻ ഇത് ഫുള്ള് സെറ്റ് ആയിട്ട്, അതായത് ഈ വാട്ടർ ഫ്ലോ ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മുടെ സമ്പിൻ്റെ മെറ്റീരിയൽസ്, അതായത് നമുക്ക് ഏകദേശം അത്യാവശ്യം എനിക്ക് 10-40 മുകളിലുള്ള ഇതായി മെറ്റീരിയൽസ്, അതായത് മീഡിയസ് എടുത്തത്. അപ്പോൾ അത്രയും കോസ്റ്റ് ആവുന്നുണ്ട് സാധനങ്ങൾക്ക്. അപ്പോൾ അത് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. കുറച്ച് സാധനം വെളിയിൽ നിന്ന് വരുത്തിയതാണ്, കുറച്ച് നമുക്ക് ഇവിടെ ഹോൾസെയിലേഴ്സിന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇത് 1 മാസം ഫുള്ള് ഒന്ന് ബാക്ടീരിയസ് കോളനൈസ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ക്വിക്ക് സ്റ്റാർട്ട് ചെയ്തത്, ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബാക്ടീരിയാസിൻ്റെ സ്പോർട്സ് മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നോക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇത് പലർക്കും, അതായത് എനിക്കിത് ഞാൻ തുടക്കക്കാർക്കൊന്നും ഞാനുള്ള വാക്ക് ഇതിൽ യൂസ് ചെയ്തില്ല, ഇപ്പോൾ ഫാം റൺ ചെയ്ത് 1-2 വർഷമൊക്കെ ആ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഒരിക്കലും ഒരു ഫ്രഷറിന് ഈ ഒരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തൊരു എന്താ ഒരു പരീക്ഷണം ചെയ്യാൻ ഞാൻ പറയുന്നത്. കാരണം ഇത് എന്നെ സംബന്ധിച്ച് ഇതൊരു പരീക്ഷണമാണ്. കാരണം ഇത് ഞങ്ങൾ പലയിട്ട് സംസാരിച്ചിട്ട് പിന്നെ നമുക്ക് തോന്നിയ കുറച്ച് ഐഡിയാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിൽട്രേഷനും സംഭവം കാര്യങ്ങളെല്ലാം നമ്മൾ റൺ ചെയ്യുന്നത്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന CMFRI സയൻറ്റിസ്റ്റുകളാണ്. CMFRI എന്ന് വെച്ചാൽ നമ്മുടെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റാണ് ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സന്തോഷ് സാർ എന്ന സാറാണ് നമുക്കത് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ സാറിനോട് ഭയങ്കര നന്ദിയുണ്ട്. അപ്പോൾ ഞങ്ങളാണ് ആദ്യം മറൈനിലോട്ട് ഞങ്ങളിപ്പോൾ ചെറുതായിട്ട് കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ടെക്നിക്കലായിട്ടും ഈ ഡിസീസ് മാനേജ്മെന്റൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സന്തോഷ് സാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പ് CMFRI നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം മെറൈൻ ഫിഷിൻ്റെയും അതിൻ്റെ കീപ്പ് ചെയ്യുന്ന വീഡിയോസും കുറേ വരുന്നുണ്ട്. അപ്പോൾ
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, അതായത് സെറ്റ് ചെയ്യുന്നത്, സംഭ സെറ്റ് ചെയ്യുന്നത്, അതിൽ ഉപയോഗിക്കുന്ന മീഡിയസിന്റെ സ്പെഷ്യാലിറ്റികള്, അങ്ങനെ ഇത് ഫുള്ള്, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സംഭവം ചെയ്യേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനോട് ഇഷ്ടമുള്ളവർക്ക് ഇത് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് പതുക്കെ പതുക്കെ കൂടുന്നുണ്ട്, അപ്പോൾ അത് വളരെ സന്തോഷം. കഴിവതും ഇതിലോട്ട് കമൻ്റ് ഇടുക, കമൻ്റാണ് നമുക്ക് ഭയങ്കര എനർജി തരുന്ന കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ്, അതായത് ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ഉണ്ട്, ഓഡിയോ ക്വാളിറ്റിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് മൈക്കും കാര്യങ്ങളും ഇനി ഒന്നേന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.